കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് കൊതിച്ച ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിച്ച് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം മേയർ സി പി ഐ എമ്മിലെ വി കെ പ്രശാന്ത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയമാണ് നേടിയത് ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാലിൽ അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ട് പ്രശാന്ത് നേടി നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് എൽ ഡി എഫിന് ലഭിച്ചു വിദ്യാഭ്യാസ കാലയളവിൽ എസ് എഫ് ഐയിലൂടെയാണ് പ്രശാന്ത് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി പി ഐ എം കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗവുമാണ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിലെ കരിയൽ വാർഡിൽ മെമ്പറായി മുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എൽ എൽ ബി വിദ്യാഭ്യാസത്തിന് ശേഷം വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ കഴക്കൂട്ടം വാർഡിൽ തെരഞ്ഞെടുപ്പിനിറങ്ങുന്നതും മേയറാകുന്നതും നഗരസഭയെ തന്റെ മികവാർന്ന പ്രവർത്തനത്തിലൂടെ മേയർ രാജ്യത്തെ തന്നെ മികച്ച നഗരമാക്കി മാറ്റിയ കാഴ്ചയ്ക്കാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് നഗരത്തെ മാലിന്യവിമുക്തമാക്കുന്നതിൽ മേയറിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചുപറ്റി രാജ്യത്തെ മറ്റ് നഗരസഭകളുമായി മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി നേടിയെടുത്തതും മേയറിൻ്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് രാജ്യത്തെ മറ്റ് നഗരസഭകളുമായി മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി നേടിയെടുത്തതും മേയറിൻ്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും മറ്റ് സംസ്ഥാന പദ്ധതികളിലുമായും തലസ്ഥാന നഗരിയുടെ മുഖം മാറ്റുന്ന അടിസ്ഥാന വികസനമാണ് നാല് വർഷത്തിനുള്ളിൽ മേയർ നടപ്പിലാക്കിയത് നൂറ്റാണ്ടിലെ വലിയ പ്രളയം സംസ്ഥാനത്താകെ ദുരിതത്തിലാക്കിയപ്പോൾ പരം അവശ്യ സാധനങ്ങളുടെ ലോഡ് കയറ്റി അയച്ചും നഗരസഭ മാതൃകയായി നൂറിൽ പരം വോളണ്ടിയർമാരാണ് നഗരസഭയിൽ നിന്ന് മറ്റ് ജില്ലകളിൽ പോയി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഈ വർഷവും പ്രളയം ആവർത്തിച്ചപ്പോൾ നൂറിലധികം ലോഡുകൾ കയറ്റി അയച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൻ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത് വെബ്ഡെസ്ക് കൈരളി ന്യൂസ്